Hi friends, welcome back to my channel. Today I am going to make chicken malai tikka recipe. Chicken malai tikka tayarakkan vendi njan ivide 1 kilo boneless chicken aanu eduthittullathu adine idu pole cube aaki kashnangalaki vechittundu ini idilottu porattanulla koottu tayarakki edukkam chicken porattanulla koottu tayarakkan vendi njan ivide 3 tablespoon thair eduthittundu korchu mallila 2 pachamulagu 10 badam cheriya oru kashnam inji anjali veluthulli ini idine mixiyude jar ilittu nalladu pole adichedukkam ഇതിലോട്ട് തൈര് ചേർക്കുന്നതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എടുത്തു വെച്ച ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ കോൺഫ്ലോർ 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിതിലോട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ഇനിയിതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലോട്ട് മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഇതുപോലെ സ്ക്വയർ എടുത്ത് ഓരോ ചിക്കൻ പീസും കുത്തി കൊടുക്കാം ഇതുപോലെ എല്ലാ ചിക്കനും റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ തിക്ക തയ്യാറാക്കി എടുക്കാം ചിക്കൻ തിക്ക തയ്യാറാക്കാനായി ഞാൻ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക് പാൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ ചിക്കന്റെ എല്ലാ വശവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചാർക്കോൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം ചാർക്കോൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഈ ചിക്കന്റെ നടുവിലായി വെച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് മൂടി വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് ചിക്കനിലോട്ട് ചാർക്കോൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ ചിക്കനും റെഡിയായിട്ടുണ്ട് ഇനി ഇതിനെ സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ചിക്കന്റെ മുകളിലോട്ട് ഒഴിക്കാനുള്ള മലായി തയ്യാറാക്കി എടുക്കാം അതിനായി ഞാൻ ഇവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലോട്ട് ഒരു അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം
ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായി ചൂടാക്കി എടുക്കാം. ഇത് ഓവറായി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറുതായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനൊക്കെ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് മലായി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മലായി തിക്ക റെഡി ആയിട്ടുണ്ട്. ചാർക്കോൾ കത്തിച്ചതുകൊണ്ട് അതിന്റെ നല്ല ഫ്ലേവർ ചിക്കനിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.